ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗേ, എസെക്ഷുവൽ, എജെൻഡർ എന്നീ വാക്കുകൾ കുറേ കൂടി ഉച്ചത്തിൽ കേട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത്. എന്നാൽ ഈ വാക്കുകളുടെ പൂർണ്ണമായ അർത്ഥം എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇത് ഒരു രോഗാവസ്ഥ ആയതുകൊണ്ടല്ല നമ്മളിത് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വാക്കുകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ മൂലം ഇവർ പലപ്പോഴും ഒരുപാട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ടുകളുടെ ഫലമായി പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ, എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നുള്ള കമ്മ്യൂണിറ്റിയെ മൊത്തമായി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വാക്കുകളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം. സെക്സ്, ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി. സെക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ ബയോളജിക്കലി നിർണയിക്കപ്പെടുന്ന അവരുടെ ലിംഗത്തെയാണ് സെക്സ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ബയോളജിക്കൽ സെക്സ് അഥവാ അനറ്റോമിക്കൽ സെക്സ് എന്നും അറിയപ്പെടുന്നു. ഈ കുട്ടി ജനിച്ച് വീഴുമ്പോൾ അവർക്ക് ഏത് ലൈംഗിക അവയവങ്ങളാണോ ഉള്ളത് അതിൻ്റെ ബേസിസിൽ നമ്മൾ അവരെ ആണെന്നും പെണ്ണെന്നും വിളിക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണും പെണ്ണും അല്ലാണ്ട് തന്നെ ആണിൻ്റെ എന്നും പെണ്ണിൻ്റെ എന്നും നമ്മൾ വിശ്വസിക്കുന്ന ഈ ലൈംഗിക അവയവങ്ങൾ മറ്റ് കോമ്പിനേഷൻസിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോഴാണ് ഇവരെ നമ്മൾ ഇൻറ്റർസെക്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ ആണിൻ്റെ ലൈംഗിക അവയവങ്ങളുള്ള ഒരാൾക്ക് ഉള്ളിൽ യൂട്രസ് ഉണ്ടായിരിക്കാം, അപ്പോഴും അവരൊരു ഇൻറ്റർസെക്സ് പേഴ്സൺ ആയിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ബയോളജിക്കൽ സെക്സിൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ മൂന്ന് വിഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് ഫീമെയിൽ, പെണ്ണ്, മെയിൽ, ആണ് അല്ലെങ്കിൽ ഇൻറ്റർസെക്സ്. ഇനി ജെൻഡർ. ജെൻഡർ സാമൂഹികമായി നിർണയിക്കപ്പെടുന്ന ഒരു ഫാക്ടറാണ്. അതായത് നേരത്തെ പറഞ്ഞ സെക്സ് ബയോളജിക്കലി നിർണയിക്കപ്പെടുമ്പോൾ ജെൻഡർ സാമൂഹികമായി നിർണയിക്കപ്പെടുന്ന ഒരു ഫാക്ടറാണ്. പുരുഷൻ എന്താണ്? പുരുഷൻ എന്ന് വെച്ചാൽ ഒരു രീതിയിൽ പെരുമാറുന്നവരും വസ്ത്രം ധരിക്കുന്നവരും സംസാരിക്കുന്നവരുമാർ ആണെന്ന് ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ആ സോഷ്യലി കൺസ്ട്രക്റ്റഡ് കോൺസെപ്റ്റിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളും ഒരു രീതിയിൽ പെരുമാറുന്നവരും സംസാരിക്കുന്നവരും വസ്ത്രം ധരിക്കുന്നവരും ആണെന്നൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്നാൽ ഇത് പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നിരുന്നത് ആണായി ജനിക്കുന്ന ഒരാൾ പുരുഷനായി ജീവിക്കുകയും പെണ്ണായി ജനിക്കുന്ന ഒരാൾ സ്ത്രീയായി ജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. പക്ഷേ ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരാൾ അവനവനെ തന്നെ ഏത് രീതിയിലാണ് തിരിച്ചറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ടാണ് അവർ ചേർന്ന് നിൽക്കുന്നതായി അവർക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ബയോളജിക്കൽ സെക്സ് അതായത് ഏത് ലൈംഗിക അവയവങ്ങളുമായിട്ടാണോ അവർ ജനിച്ചത് അത് ജെൻഡർ ഐഡൻറ്റിറ്റിയുമായിട്ട് ഒരു രീതിയിലും ഡിറക്റ്റ്ലി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, ഒരു ആണിൻ്റെ ലൈംഗിക അവയവങ്ങളോടുകൂടെ ജനിച്ച ഒരാൾക്ക് സ്ത്രീയായിട്ട് ജീവിക്കാനും തീരുമാനിക്കാം. അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു സ്ത്രീയുടേതാണ്. അപ്പോഴാണ് നമ്മൾ അവരെ ട്രാൻസ്ജെൻഡർ അഥവാ ട്രാൻസ് വുമൺ, ഈ ഒരു കാര്യത്തിൽ ട്രാൻസ് വുമൺ എന്ന് വിളിക്കുന്നു. അത് നേരെ മറിച്ച് ഒരു പെണ്ണിൻ്റെ അവയവങ്ങളുമായിട്ട് ജനിച്ച ഒരാളാണ് എന്നാൽ പുരുഷനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ട്രാൻസ് മാൻ ആയിട്ട് മാറുന്നു. എന്നാൽ പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ പെണ്ണായി ജനിച്ച് സ്ത്രീയായി ജീവിക്കാനും ആണായി ജനിച്ച് പുരുഷനായി ജീവിക്കാനും ആഗ്രഹിക്കുന്നവരെ നമ്മൾ സിസ് ജെൻഡർ എന്ന് വിളിക്കുന്നു. ഈ സിസ് ജെൻഡറും ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നത് മാത്രമല്ല ജെൻഡർ സ്പെക്ട്രം. ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്നത് മഴവിൽ ഒരു സ്പെക്ട്രമാണ്, കളേഴ്സിൻ്റെ ഒരു സ്പെക്ട്രമാണെന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു തുടക്കവും അവസാനവും മാത്രമാണ് സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കളേഴ്സ് വന്ന് പോകുന്നത് പോലെ, ഇപ്പോൾ ബ്ലൂ എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഇൻഡിഗോവും ഒക്കെ ആവാം. അതുപോലെ തന്നെ ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു സ്പെക്ട്രത്തിൽ ഒരുപാട് തരം ജെൻഡേഴ്സ് ഉണ്ട്. അതിൽ മറ്റൊന്ന് മാത്രമാണ് ട്രാൻസ്ജെൻഡർ. ജെൻഡർ ബൈനറി, ജെൻഡർ നോൺ ബൈനറി, എ ജെൻഡർ തുടങ്ങി മറ്റ് ജെൻഡേഴ്സും ഇതിൻ്റെ ഭാഗമാണ്. ഇനി സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നേരത്തെ ബയോളജിക്കൽ സെക്സും ജെൻഡറും തമ്മിൽ ഡിറക്റ്റായിട്ടൊരു കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സെക്ഷുവാലിറ്റി അവരുടെ ജെൻഡറിനെയോ
സെക്സിനെയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേറെ ആരുമായിട്ടാണോ സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്നത് അതിൻ്റെ മാത്രം ബേസിസിലുണ്ടാവുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രൈമറിലി ഹെട്രോ നോർമേറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ്. അതായത് ഹെട്രോ സെക്ഷുവൽ റിലേഷൻഷിപ്സാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടുവരുന്നത്. അതായത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടും ആണ് സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്നത്. എന്നാൽ ഇതും ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗം ആളുകൾ മാത്രമാണ്. ഒരുപാട് വ്യത്യസ്തമായ സെക്ഷുവാലിറ്റികൾ ആക്ച്വലി നമ്മുടെ ചുറ്റുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോമോസെക്ഷുവാലിറ്റി, അതായത് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ തോന്നുന്ന അട്രാക്ഷനും ആണുങ്ങൾക്ക് ആണുങ്ങളോട് തന്നെ തോന്നുന്ന അട്രാക്ഷനും, ഇതിനെ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് വിളിക്കുന്നു. ഹോമോസെക്ഷുവാലിറ്റിയും ഹെറ്ററോസെക്ഷുവാലിറ്റിയും മാത്രമല്ല ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതും ഒരു സ്പെക്ട്രമാണ്. അതായത് പാൻസെക്ഷുവൽ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഏത് ജെൻഡറിനോടും സെക്ഷുവൽ അട്രാക്ഷൻ ഉണ്ടാവുമെങ്കിൽ അവരെയാണ് നമ്മൾ പാൻസെക്ഷുവൽ എന്ന് വിളിക്കുന്നത്. ഇനിയല്ല പുരുഷനോടോ സ്ത്രീയോടോ മാത്രമാണ് അവർക്ക് സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്നതെങ്കിൽ അവരെ നമ്മൾ ബൈസെക്ഷുവൽ എന്ന് വിളിക്കുന്നു. ഇനി എസെക്ഷുവൽ എന്നുള്ള ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷൻ കൂടിയുണ്ട്. അതായത് അവർക്ക് മറ്റൊരു ജെൻഡറിനോടും തന്നെ സെക്ഷുവൽ അട്രാക്ഷൻ തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്ഷുവൽ അട്രാക്ഷൻ മാത്രമാണ് നടക്കാത്തത്. അവർക്ക് പ്രണയിക്കാനും അത്തരത്തിലുള്ള ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഒക്കെയുള്ള ആഗ്രഹങ്ങളും കപ്പാസിറ്റീസും ഉണ്ടാവും. ഇതാണ് സെക്ഷുവൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇമ്പോർട്ടൻറ്റും ഇത് തിരിച്ചറിയുന്നത് വഴി മറ്റുള്ളവർ അവരെ എങ്ങനെയാണോ കാണുന്നത്, അവർക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുവഴി ഒരു ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയെ നമുക്ക് നിർമ്മിക്കാം.